എന്നും മനസ്സിൽ മായാതെ മൺമറഞ്ഞു പോയ വിശ്വാസത്തിൽ പേടിപ്പെടുത്തുന്ന നിഗൂഢമായ സത്യം. എന്നാലിന്നും ആളുകളെ പേടിപ്പെടുത്തുന്ന ആ രൂപം ഇരുട്ട്. വണ്ടി കേട് വരാൻ കണ്ടൊരു നേരം താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. എന്തായാലും വണ്ടി ഇവിടെ കിടക്കട്ടെ. ട്രൈ ചെയ്ത് നോക്കാം. താങ്കൾ വിളിക്കുന്ന നമ്പർ ഇപ്പോൾ സ്വിച്ച്ഡ് ഓഫ് ആണ്. ദയവായി അല്പസമയത്തിന് ശേഷം ശ്രമിക്കൂ. ഇവനെയാണെങ്കിൽ വിളിച്ചിട്ടും കിട്ടണമെങ്കിലോ. ഇപ്പൊ സ്വിച്ച് ഓഫ് ആക്കാൻ കണ്ടൊരു നേരം. പുതുപുടി വഴിഞ്ഞില് വരുന്നത്. അപ്പൊ ഇവിടെ ഒരു പേടിപ്പെടുത്തുന്ന രൂപം കണ്ടു. അപ്പൊ അങ്ങനെ ഞാൻ ഓടി വരികയാണ്. അപ്പോ എനിക്ക് എന്റെ പിന്നാലെ ആരോ വരുന്നത് പോലെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം കണ്ട വീട് ഇതാണ്. അപ്പൊ അതേ വേഗം കൊണ്ട് ഓടി കയറിയത്. അതെ അതെ, ഈ നേരത്ത് ഇവിടുന്ന് ഒറ്റയ്ക്കായിരുന്നു പോലും ഇല്ല. കുട്ടിയെ, കുട്ടീനെ ദൈവം കാത്തുട്ടാ. ഈ നേരത്തെ എവിടുന്നാണ് ഇങ്ങനെ വരുന്നത്? ഞാൻ കുറച്ച് ദൂരെ നിന്ന് വരികയാണ്. എന്റെ ഒരു കൂട്ടുകാരനെ തേടി വന്നതാ. അപ്പൊ വരുന്ന വഴിക്കാണെങ്കിലും വണ്ടിയും കേടായി. എനിക്ക് വഴി അറിയില്ല. രാത്രി ആയപ്പോ വഴി എനിക്ക് മനസ്സിലായില്ല. എങ്ങനെയാണ് വരേണ്ടത് എനിക്ക് വഴി മനസ്സിലായില്ല. അങ്ങനെയാണ് ഞാൻ ഈ വഴിക്ക് ഒന്ന് പെട്ടുപോയത്. അമ്മ ഇവിടെ ഒറ്റയ്ക്കുള്ളോ? ഒറ്റയ്ക്ക് നിക്കാൻ പേടിയൊന്നും ഇല്ലേ? ഞാൻ അങ്ങനെ നിക്കോ. ഞാൻ കുറച്ചു കാലമായി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇവിടെ കഴിഞ്ഞു കൂടുകയാണ്. ഇല്ലാപ്പ എന്താ ചെയ്യ? കുട്ടികളൊക്കെ രണ്ടു മൂന്ന് പെൺകുട്ടികളാണ്. അവരെയൊക്കെ കൊടുത്തയച്ചപ്പോ ഞാൻ ഒറ്റയ്ക്കാണ്.
ഭർത്താവ് വാങ്ങി അവൻ മരിച്ചു. നീ കുട്ടിയുടെ വീട്ടിൽ ആരൊക്കെയുള്ളത്? വീട്ടിൽ അച്ഛനും അമ്മയുണ്ട്, ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, രണ്ട് കുട്ടികളുണ്ട്. അതൊക്കെ സുഖം തന്നെയല്ലേ? വേറൊന്നും കുഴപ്പമില്ല. ഏതായാലും കുട്ടീനെ ഈ നേരത്തെ ഞാൻ ഒറ്റയ്ക്കാണ്ട് പറഞ്ഞാക്കില്ല. കുട്ടി ഇന്നും കൂടെ നന്നായി. ശരിയമ്മ, കാലത്ത് പോവുക എന്തായാലും. അല്ല, അന്ന് നമ്മളെ ടീം ആളൊന്നും കാണുന്നില്ലല്ലോ. ആരും ഇല്ലേ? അന്നോളാരും കാണണമൊന്നുമില്ല. വരുണ്ടാവും, കുറച്ചു നേരം നോക്കാം. നമുക്ക് കുറച്ചുകൂടി കാത്തു നോക്കാം. പ്രതീക്ഷല്ലോ. ഓണ്ടായില്ലേ? ഇവിടെ നിന്റെ അടുത്തില്ലേ? ഞാൻ നീ കൊണ്ടുവരുന്ന ഇത് കണക്കാക്കിയിരിക്കുക. അല്ല, ശ്രീമോഹനെ കണ്ടില്ലല്ലോ ഒന്ന്. അല്ല, ഓൻ ഇന്നലെ ഇങ്ങോട്ട് എന്തൊരു സ്ഥലത്തേക്ക് പോകണം എന്ന് പറഞ്ഞു. പരിപാടി എന്തെന്ന് പറയുന്നതേ. അതെ, ആ ഇന്നലെ എന്നെയും വിളിച്ചത്, ഞാൻ പോവില്ല. ഇന്നത്തെ വേറെ പണി ഉണ്ട്. ആവോ, ഇന്നലെ ഫുൾ ടൈം ഇവിടെ ഉള്ള അനക്ക് വെറുതെ നിൽക്കണ. അനക്ക് എന്താ വേറെ പണി? ആ ശ്രീമോഹൻ വരണ്ടല്ലോ. എവിടെ? ആ ഇന്നലെ എവിടെ ആയിരുന്നു നീ? ഒന്നും പറയണ്ട ചങ്ങായിമാരെ, ഞാൻ ഇന്നലെ ഒരു പെടല് പെട്ടിട്ടുണ്ട്. ഭയങ്കര ഒരു സംഭവം ഉണ്ടായി ഇന്നലെ. എന്തേ എന്തേ സുഭാഷ, ഇത് ഇന്നലെ വരാഞ്ഞ വലിയ കാര്യമായി. കഴിച്ചില്ല ഞാൻ, എന്താ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു പോകുന്നതാണെന്ന്. ഇമ്മാരി വിടലൊക്കെ വെച്ച് കുട്ടികളടുത്ത് പോയി പറഞ്ഞോ? ഇതൊക്കെ ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കുവോ? ഇതൊക്കെ വെറുതെയാണ്, അനക്ക് വെറും തോന്നിയതാവും. എന്താ അനക്ക് അറിയാനുള്ളത്? ഇല്ല, ഓൻ പറഞ്ഞ സ്ത്രീക്ക് ചിലപ്പോ വല്ല ഉണ്ടെങ്കിലോ. പിന്നെ എന്തുണ്ടാവണെ? എന്തായാലും ഞാൻ പറഞ്ഞ കഥ സത്യമാണ്. ഇന്നത്തെ ആർക്കും വിശ്വാസം ഇല്ലെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ പോയി വെക്കോളൂ, ഞാൻ എന്തായാലും പോവാണ്. ഏയ്, നിങ്ങൾ അങ്ങനെ പോവല്ലേ? ഇത് ഇന്നലെ എന്റെ കൂടെ പോകുന്നിരുന്നെങ്കിൽ ഇത്തിരി വർത്താനെങ്കിൽ പറയില്ലേ? കാരണം സംഭവം അടുത്ത് മനസ്സിലായി. എന്തായാലും ഞാൻ പോകും. നമുക്ക് പോവാ. അല്ല, ഏതായാലും നമുക്കൊന്ന് പോയി നോക്കിയല്ല. പിന്നെ അത് കേട്ടാൽ തന്നെ അറിയില്ല നുണേനെന്ന്. നമുക്ക് ഇന്ന് രാത്രി അവിടെ വരെ ഒന്ന് പോയി നോക്കിയാലോ? പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ പോവാം, അത്രേ ഉള്ളൂ. ഏതായാലും ഞാൻ വീട്ടിൽ പോവുക, നമുക്ക് രാത്രി കാണാം. ആ ഹലോ, ആ ഞങ്ങൾ ഇവിടെ എത്തിണ്ടേ? ഞാൻ ഇവിടെ എത്തിയതാ, ഞാൻ ഇവിടെ എത്തി, ഇവിടെ എത്തി. ആ ശരി ശരി, ആളെത്തിയല്ലോ. ആണല്ലോ, നമ്മൾ പോവാൻ വന്ന വഴി. എന്താണോ? ആ പോയി നോക്കല്ലേ. ഇത്ര പേടിന്റെ നിങ്ങൾ പോരാൻ നിൽക്കണം, ഇങ്ങോട്ട് പോരി. അപ്പൊ ഇതാണ് നമ്മളെ പറഞ്ഞ സ്ഥലം എത്തിയിട്ടോ. ഇതാണ് സംഭവം, നല്ലോണം നോക്കി കണ്ടോളൂ. എവിടെ ചീത്തമാരുള്ളപ്പോ നമ്മൾ നോക്കിക്കോളും. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു കുന്തോ ഇല്ല എന്നല്ലോ. ഓനെ വെറുതെ തോന്നിയതായിരിക്കും. ആവും, ഇതെന്നെ സംഭവം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ കാര്യങ്ങൾ? നമുക്ക് പോയാലോ? നിങ്ങൾ വെക്കോളൂ, ഞാനതിന് ഇവിടെ കുറച്ചു നേരം ഇരുന്നിട്ട് തന്നെ ബാക്കിയിട്ടാണ്. ഇനിയിപ്പോ ഒരു പരീക്ഷണത്തിൽ നിൽക്കണം. അത് കുഴപ്പമില്ല, എനിക്കങ്ങനെ ഒരു പേടിയില്ല. ഞാനേതായാലും കുറച്ചു നേരം ഇവിടെ ഇരിക്കട്ടെ.
നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോ, ഞാനതിന് പൊട്ടേ അവിടെ ഇരുന്നിട്ട് ബാക്കി കാര്യം പോയാലോ. എന്നാ പോവാ, ഞങ്ങൾ പോവാ. നിങ്ങൾ പോവാ, നിങ്ങൾ പോവാ.